ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പിമ്പിൾസ്, ആക്നെ, റാഷസ് തുടങ്ങിയ മൂലം ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് DIY പാക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കിച്ചണിലുള്ള എസൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു DIY പാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് തുടങ്ങി ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ പറയാം. സോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് 2 ടൊമാറ്റോസാണ്. അപ്പോൾ ഇത് ഒരാഴ്ചത്തേക്കുള്ള പാക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് 2 ടൊമാറ്റോ എടുത്ത്. നിങ്ങൾക്ക് ഒന്ന് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ബെനിഫിറ്റ്സ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തത് ടൊമാറ്റോ ആണ്. നന്നായിട്ട് അരച്ചെടുക്കുക, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര്, 1 teaspoon, 1.5 teaspoon തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സൺബേൺ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ തൈരും ടൊമാറ്റോയും നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 tablespoonsനോളം പനിനീരാണ്, അതായത് റോസ് വാട്ടർ ഇല്ലേ, അത് നമ്മൾ 2 tablespoons ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് 1 tablespoon ഹണിയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ingredients ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. 2 tomatoes, അതിലേക്ക് 2 tablespoons തൈര്, 2 tablespoons റോസ് വാട്ടർ, ആൻഡ് 1 tablespoon ഹണി. ഈ ഹണി ഇത്തിരി തിക്കനായതുകൊണ്ട് ഇതിലേക്ക് ഡിസോൾവ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഹണി നന്നായിട്ട് ഡിസോൾവ് ആയതിന് ശേഷം ഇത് ഐസ് ക്യൂബ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് ഈ പാക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4 hours, മിനിമം ഒരു 4 hours വേണ്ടരും സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 hoursെങ്കിലും ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓരോ തവണയും ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്തിരി ടൈം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്നാലേ നമ്മളൊരു പാക്ക് പ്രിപ്പയർ ചെയ്തത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള എഫക്റ്റ് നിങ്ങളുടെ ഫേസിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ അത്രയും ഗ്യാരൻറ്റി തരികയാണ്. ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട് ആണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഈ 4 hours കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. സോ ഇപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുന്ന ടൈമില് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന ടൈമില് ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ മേത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇടാത്ത ചീത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമുക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്ത് പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ബാക്കി വരുന്നവർക്ക് നമുക്ക് കയ്യിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അപ്പോഴത്തെ കളയണ്ടല്ലോ. ഇനി ഉടനെ തന്നെ ഇത് വാഷ് ചെയ്ത് കളയരുത്, ഇത് നമ്മളെ ഫേസിൽ അതേപോലെ തന്നെ അബ്സോർബ് ആയിക്കോട്ടെ, കുറച്ച് ടൈമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കൊന്നും ഇട്ടില്ല, അപ്പോൾ ഇതിങ്ങനെ ഫേസിൽ തന്നെ നിന്നോട്ടെ, അത് ഫേസിലേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് പിമ്പിൾസൊക്കെ മാറാനും അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ഡാർക്ക് സ്പോട്ട് മാറാനും റാഷസ് ആക്നെ തുടങ്ങി ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് മാറാനൊക്കെ ബെസ്റ്റ് മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, ഇതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നോക്കണം. പക്ഷേ നമ്മൾ എങ്ങടെങ്കിലും പുറത്തേക്ക് പോണ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ ആ മഞ്ഞ കളറും കൂടെ നമ്മളെ ഫേസിലേക്ക് അബ്സോർബ് ആവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെയും പോകാനില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാക്കിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ
രാവിലെ ഒന്ന് ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്യുക, അതേപോലെ തന്നെ വൈകിട്ട് വന്നിട്ട് ഒന്ന് റബ് ചെയ്യുക. വേണമെങ്കിൽ പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പാക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ഈ എപ്പോഴായാലും ഐസ് ക്യൂബ് വെച്ച് റബ് ചെയ്യുമ്പോൾ നമ്മളെ ഫേസിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ പാക്കിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് ആ പോഴ്സിലേക്കൊക്കെ വന്ന് അത് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഐസ് ക്യൂബ് വെച്ച് ചെയ്യുന്നതിൻ്റെ വേറെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മളെ സ്കിന്ന് കുറച്ചുകൂടെ ടൈറ്റനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലാണ്, ഐസ് ക്യൂബാണല്ലോ, ഒബ്വിയസ്ലി നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് 2 ടൊമാറ്റോ കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 16 ഐസ് ക്യൂബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദിവസം 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 8 ദിവസം, ഒരാഴ്ച കറക്റ്റാണ്. 2 ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള പാക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അപ്ലൈ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് തന്നെ മാജിക്കലായിട്ട് നമുക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴേ ഏത് പാക്കിൻ്റെയും ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെടണ്ട. 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.